ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഫിറോസ് ദാദു ഐഫോൺ ഫോർഡിലേക്ക് സ്വാഗതം നിങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പോസ്റ്റും ഷെയർ ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയൊരു ട്രിക്സാണ് അതായത് ഐഫോണിൽ നിർബന്ധമായും എമർജൻസി ആയി നമ്മൾ വളരെ പ്രധാനമായി കണ്ണ് കാണേണ്ട ഒരു ചെറിയൊരു ട്രിക്കാണ് ഓക്കെ അതായത് നമുക്ക് നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ് നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും വണ്ടി ഓടിക്കുന്നവരുണ്ട് ബൈക്ക് കാറ് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കോളുകൾ വരാറുണ്ട് അതായത് പല സേവ് ചെയ്ത നമ്പറുകളും സേവ് ചെയ്യാത്ത നമ്പറുകളും ഇങ്ങനെ വരാറുണ്ട് ആ വരുന്ന സമയത്ത് സേവ് ചെയ്ത പേര് നമ്മൾക്ക് അനൗൺസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് അവിടെ വിടാം അത്ര അർജൻറ്റായി സീരിയസ് ആയ വണ്ടി എന്ന് നോക്കാണ്ട് അതല്ലെങ്കിൽ സേവ് ചെയ്യാത്ത പേരാണെങ്കിൽ അത് നമ്പർ അനൗൺസ് ചെയ്യും അങ്ങനെയുള്ള ചെറിയൊരു റിക്റ്റ് ആണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിങ്സിൽ സെറ്റിങ്സിൽ പോയി താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കാണാം പോകണം എന്ന് അപ്പോൾ എന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അനൗൺസ് കോൾ അനൗൺസ് കോൾ എന്ന് കാണുന്നതിൽ അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണും ഓൾവേസ് അതുപോലെ തന്നെ ഹെഡ്ഫോൺ ആൻഡ് കാർ അതാണ് ഹെഡ്ഫോൺസ് ഓൺലി നെവറ് നിങ്ങളിൽ നെവറായിരിക്കും ഉണ്ടാവുക അത് നിങ്ങൾ ഓൾവേസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഓൾവേസ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഓരോ കോളും അത് അനൗൺസ് ചെയ്യും വണ്ടിയിലോ ബൈക്കിലൊക്കെ പോകുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ അത് ചെയ്താൽ നിങ്ങൾ നമ്പർ അനൗൺസ് ചെയ്യും ആവശ്യമുള്ള ഒരു നമ്പറുവാണെങ്കിൽ എടുത്താൽ മതി ഇനി അടുത്തത് രണ്ടാമതായി ഞാൻ ഞാനിവിടെ ഇങ്ങക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മളെ ഫോണ് അപരിചിതർക്ക് ഫോൺ വിളിക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പാട്ട് കേൾക്കാൻ കൊടുക്കുകയോ അങ്ങനെ എല്ലാ ഓരോ വിധത്തിലും നമ്മൾ മിസ്യൂസ് ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് അവർ അവിടെ ഇവിടെയും ചെയ്ത് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ഡിലീറ്റ് ഡിലീറ്റായി പോകുന്നൊന്നും ചിലവർ പറയുന്നുണ്ട് അതല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്ത മേല് കോൾ വിളിക്കാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അപ്പുറം ഇപ്പുറം ഒന്ന് തരുന്ന സമയത്തുള്ള ഒരു വിശ്വാസക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ഇന്ന് വേറൊരു ട്രിക്സ് പറയുന്നത് ഇതൊക്കെ നമ്മൾ ഫോണിൽ നിർബന്ധമായി നമ്മൾ ചെയ്ത് വെക്കേണ്ടതും അത് അതല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സെറ്റിംഗ്സിൽ അതായത് നിങ്ങളുടെ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ആദ്യം തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ജനറൽ എന്ന് കാണാം ഓക്കെ ജനറൽ ഓപ്പൺ ചെയ്യുക ജനറൽ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും അടിയിൽ വന്നാലേ കാണാം ആക്സസബിലിറ്റി അത് ഓപ്പൺ ചെയ്യുക ഓക്കെ ഓപ്പൺ ചെയ്ത് ഏറ്റവും അടിയിൽ വരിക ഏറ്റവും ലാസ്റ്റ് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗൈഡഡ് ആക്സസ് എന്ന് ഗൈഡഡ് ആക്സസ് എന്നത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് അത് ഓൺ ചെയ്ത് വെക്കുക ഓക്കെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപരിചിതർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ മ്യൂസിക് എന്ത് ഫോട്ടോസ് നോക്കാൻ വീഡിയോസ് നോക്കുന്ന സമയത്ത് ആ ഗാലറി മാത്രം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെനു ബട്ടൺ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക അതായത് ഒരേ സമയം കൊണ്ട് മൂന്ന് ഓട്ടം ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഗുഡ് ആക്സസ് ഓൺ ആക്കണമെന്നൊന്ന് ചോദിക്കും അത് നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് പാസ്വേഡ് ചെയ്യിക്കും ആ പാസ്വേഡ് അടിച്ച് കൊടുത്താൽ പിന്നെ എങ്ങനെ ഏത് ബട്ടൺ മെനു ബട്ടണോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് ബാക്ക് വരാൻ പറ്റില്ല ആ ഒരു ഇതിൽ മാത്രമേ അവിടെ നിൽക്കുള്ളൂ അപ്പോൾ ഇത് അപരിചിതർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ കൊടുക്കുന്ന സമയത്ത് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്ത് വെച്ചാൽ പിന്നീട് അത് ബാക്ക് വരാനോ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മെനുവിലേക്ക് വരാനോ ഒന്നും സാധിക്കില്ല നിങ്ങൾ എവിടെയാണോ കൊടുത്തത് അവിടെ തന്നെ ഉണ്ടാവും അടുത്തത് മൂന്നാമതായി ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് വളരെ പ്രധാനപ്പെട്ട എന്ന് പറയുക നല്ലൊരു ഇതാണിത് യൂസ് ഒരു കാര്യമാണ് നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം എന്തെങ്കിലും ചെറിയ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും പറ്റുന്ന സമയത്ത് നമ്മളെ ഫോണ് ലോക്കായിരിക്കും മിക്കവാറും അങ്ങനെ ലോക്കളിലെ സമയത്ത് നമ്മളവിടെ നിടത്ത് നമ്മളെ ആരാണോ കാണുന്നത് അവർക്കിപ്പോൾ നമ്മളെ കൂട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം കിട്ടൂല അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് തന്നെ നമ്മളെ ഫോൺ ഫോണെടുത്ത് കോൾ ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഹെർട്ടിൻ്റെ ഒരു ലോഗോ അതായത് ഹെൽത്ത് എന്നുള്ള ഒരു ഫോൾഡർ കാണാം അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുഭാഗത്തായി ഭാഗത്തായി അടിയിൽ കാണാം മെഡിക്കൽ ഐ ഡി എന്നത് മെഡിക്കൽ ഐ ഡി എന്നത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫോം ഒരു ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ട് അതായത് എല്ലാ ഓപ്ഷനും നിങ്ങളുടെ പേര് ബ്ലഡ് ഗ്രൂപ്പ് അത് എത്ര വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ നമ്പർ അതായത് നമ്മൾ എമർജൻസി ആയിട്ട് യൂസ് ചെയ്യേണ്ട നമ്പർ രണ്ട് നമ്പർ ചോദിക്കും മൂന്നോ നമ്പർ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അവിടെ നിങ്ങൾ സേവ് കൊടുക്കുക സേവ് ശേഷം നിങ്ങൾ ലോക്ക് ചെയ്താൽ എമർജൻസി കോഡ് എന്നത് കാണുന്നതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ മെഡിക്കൽ ഐ ഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ കാണുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ ഇങ്ങനെയുള്ളൊരു ലിസ്റ്റാണ് അവിടെ കാണിക്കുക നിങ്ങളെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണും അവിടെ കോൾ ചെയ്താൽ ആർക്കാണ് നിങ്ങളുടെ നമ്പർ ആരെ നമ്പറാണോ അവിടെ കൊടുത്തത് അവർക്ക് ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വളരെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്